അത് മുഖ്യമന്ത്രിയുടെ ഭാഷ്യത്തിനൊരു മറുപടി എന്നല്ല വിനു അതിനെ കാണേണ്ടതായിട്ടുള്ളൂ കല്യാശ്ശേരി എന്ന് പറയുന്നത് കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലത്തിലാണ് അവിടെ മഹിത അടക്കം അഞ്ചു പേരെ പേപ്പട്ടിയെ പോലല്ലേ തല്ലിച്ചതച്ചത് ചെടിച്ചട്ടി കൊണ്ടല്ലേ തലയടിച്ച് പൊട്ടിച്ചത് ഇരുമ്പ് വടി കൊണ്ടല്ലേ തലയടിച്ചു പൊട്ടിച്ചത് ഹെൽമറ്റ് കൊണ്ടല്ലേ തലയടിച്ച് പൊട്ടിച്ചത് എന്തിനാണ് അവരെ തലയടിച്ച് പൊട്ടിച്ചത് കേരളത്തിൽ ആരാണ് മന്ത്രിമാരെ വഴി നടയാൻ പഠിപ്പിച്ചതാരാണ് ഈ പിണറായി വിജയൻ കേരളത്തിൽ ആദ്യമായി കരിങ്കൊടി കാണിക്കണമെന്ന് കേരളത്തിലെ ജനങ്ങളെ ഉപദേശിച്ചതാരാണ് ഈ പിണറായി വിജയൻ അല്ലേ ഒരു മുഖ്യമന്ത്രിയുടെ യാത്ര പോകുമ്പോൾ എന്തിനാണ് കേരളത്തിലെ പാവപ്പെട്ട പ്രവർത്തകരെ കരുതൽ തടങ്കലനുസരിച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ഇരുമ്പടിയിൽ കൂടിക്കേണ്ട കാര്യം എന്താണ് എടാ പിണറായി വിജയനെ തൊടാൻ ആർക്കും ധൈര്യമില്ല കേരളം കണ്ട ഏറ്റവും വലിയ ധൈര്യശാലിയാണെന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്ന ഈ മുഖ്യമന്ത്രി എന്തിനാണ് ഇത്രയും സന്നാഹങ്ങളോടുകൂടി ഗുണ്ടകളുമായി ആയുധങ്ങളുമായി സഞ്ചരിക്കുന്നത് ഇന്ന് മുഖ്യമന്ത്രിയോടൊപ്പം നടക്കുന്ന ആളുകളെയും വാഹനങ്ങളെയും പരിശോധിച്ചാൽ ഈ സംസ്ഥാനത്ത് ഗുണ്ടാ പ്രവർത്തനം നടത്തുന്ന മുഴുവൻ ആളുകളെയും പിടിക്കാൻ പറ്റും പിടിക്കാൻ പറ്റും സഞ്ചരിക്കുന്നത് നടാടയാണ് കേരളത്തിൽ എന്നിട്ടും അദ്ദേഹം വീരവാദം ഒഴുക്കുകയാണ് ശ്രീ ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് ഇത്രയും ആളുകളെ കല്യാശ്ശേരിയിൽ ഹീനമായി അതികഠിനമായി ക്രൂരമായി പൈശാചികമായി തല്ലിച്ചതച്ചു ആ സംഭവത്തിലെ വേദന കൊണ്ടാണ് പറഞ്ഞത് അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്നൊരു ചൊല്ലുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഇനി പട്ടിയപ്പോലെ പോലെ തല്ലിച്ചതയ്ക്കുമ്പോൾ പ്രതികരണശേഷി നഷ്ടപ്പെടൂ എന്നൊരു ധാരണ വേണ്ട പ്രതികരിക്കും എന്ന് പറഞ്ഞത് ഉരുളയ്ക്കുപ്പേരി പോലുള്ള മറുപടിയായി മാത്രം കണ്ടാൽ മതി അല്ലാതെ അതിനെ അക്രമത്തിനുള്ള ആഹ്വാനമായി കാണണ്ട അക്രമത്തിന് ആഹ്വാനം കൊടുത്തത് ജീവൻ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് ആ കല്യാശ്ശേരിയിൽ നടന്ന ആക്രമത്തെ ന്യായീകരിച്ചു എന്ന് മാത്രമല്ല ഇനി തുടരെ ഇത്തരം രക്ഷാപ്രവർത്തനം നടത്തണം എന്ന് പറഞ്ഞ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ആ കസേരയിൽ ഇരുന്നു കൊണ്ട് കലാപത്തിന് ആഹ്വാനം കൊടുത്തത് അനുയായികളെ അക്രമത്തിന് പ്രേരിപ്പിച്ചത് എതിരാളികളെ ഉന്മൂലനം ചെയ്യാൻ ഏത് ഹീനമാർഗം ഉപയോഗിക്കാം ഞാൻ നിങ്ങളോടൊപ്പമുണ്ടെന്ന് പറഞ്ഞത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്